ഹായ് ഫ്രണ്ട്സ്, മിക്സ് മീഡിയയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. കഴിഞ്ഞ ആഴ്ച ഞാനൊരു റെഡ്മി നോട്ട് സെവൻ പ്രോയുടെ വീഡിയോ ക്യാമറയെക്കുറിച്ച് റിവ്യൂ ഇട്ടിരുന്നു. യൂട്യൂബേഴ്സിന് ഈ ക്യാമറ യൂസ്ഫുൾ ആകുമോ എന്നൊക്കെ കുറിച്ചായിരുന്നു വീഡിയോ. അതിൽ നമ്മുടെ റിയർ ക്യാമറക്കും ഫ്രണ്ട് ക്യാമറക്കും എല്ലാം ഒരു ലാഗ് ഉണ്ടായതായി, ഒരു ലാഗ് അല്ലെങ്കിൽ ജെർക്കിംഗ് ഉള്ളതായിട്ട് ഞാൻ പറഞ്ഞിരുന്നു. സിനിമ എഫി പോലുള്ള തേർഡ് പാർട്ടി ആൻഡ്രോയിഡ് ഷൂട്ടിംഗ് ആപ്ലിക്കേഷൻ ഉപയോഗിച്ചിട്ട് നമുക്കിത് മാക്സിമം സോൾവ് ചെയ്യാമെന്നും പറഞ്ഞു. ഒരുപാട് പേർക്ക് MIUI അപ്ഡേഷനിൽ ഈ പ്രോബ്ലം സോൾവ് ആയി എന്ന് കേട്ടിരുന്നു. 4 ദിവസം മുന്നേ എനിക്ക് ഈ അപ്ഡേഷൻ കിട്ടി. ഈ അപ്ഡേഷൻ കിട്ടിയതിന് ശേഷമുള്ള വീഡിയോസ് ഞാനിപ്പോൾ കാണിച്ചു തരാം. ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഈ സ്ലോ മോഷൻ വീഡിയോയിൽ ഈ ജെർക്കിംഗ് അല്ലെങ്കിൽ ഈ ലാഗ് നമുക്ക് വളരെ വ്യക്തമായി മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. ഈ വീഡിയോ ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഈ ഒരു ലാഗ് നമ്മുടെ വീഡിയോസിൻ്റെ ക്വാളിറ്റി പൂർണ്ണമായും നഷ്ടപ്പെടുത്തുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇങ്ങനെ ഒരു പ്രശ്നം ഒരു സീരിയസ് ആയിട്ടുള്ളൊരു പ്രശ്നമാണ്. എല്ലാ റെസൊല്യൂഷനിലും, അതായത് 4K, FHD ഫോണിൽ അവൈലബിളായ എല്ലാ റെസൊല്യൂഷനിലും ഈ സെയിം പ്രോബ്ലം തന്നെയുണ്ട്. ചില ആളുകളുടെ ഫോണുകളിൽ ഹീറ്റാകുമ്പോഴാണ് ഈ ഒരു പ്രശ്നം കാണുന്നത് എന്ന് പറഞ്ഞു. എന്നാൽ ഞാനിപ്പോൾ ഷൂട്ട് ചെയ്യുന്ന ഈ ഫോണിൽ എല്ലാ സമയത്തും ഈ പ്രോബ്ലം കാണുന്നുണ്ട്. അപ്പോൾ MIUI അപ്ഡേഷന് ശേഷവും ഈ സെയിം ഇഷ്യൂ ഇപ്പോഴും ഉണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് മനസ്സിലാക്കാം എല്ലാവർക്കും ഈ ഇഷ്യൂ റെഡി ആവുന്നില്ല എന്ന്. ഒരുപക്ഷെ അടുത്ത അപ്ഡേഷനിൽ റെഡി ആയിരിക്കാം. പക്ഷേ ഇപ്പോൾ ഞാൻ പറയുന്നു, നമുക്ക് ഈ ഭാവിയിൽ റെഡിയാകുമെന്ന് ചാൻസുള്ള, അല്ലെങ്കിൽ അഥവാ റെഡി ആയില്ലെങ്കിലോ, അപ്പോൾ ഭാവിയിൽ റെഡിയാകുമെന്ന് ചാൻസുള്ള ഈ ഒരു ഫോൺ നമുക്ക് എടുക്കേണ്ടത് ആവശ്യമുണ്ടോ? ഇതേ കാറ്റഗറിയിൽ ഇതേ പ്രൈസിൽ വേറെ ഫോണില്ലെങ്കിലും ഓക്കെ, നമുക്ക് ഈ ഫോൺ എടുക്കാം. പക്ഷേ ഇതിനേക്കാളും കുറച്ചുകൂടി ബെറ്റർ എന്ന് പറയാവുന്ന Realme 3 Pro പോലുള്ള നല്ല മൊബൈൽ ഫോണുകൾ ലഭ്യമാണ്. Realme 3 Pro കുറിച്ച് പറയുകയാണെങ്കിൽ, കാണാൻ അത്ര ലുക്കില്ലെങ്കിലും ആള് കിടുവാണ്, പെർഫോമൻസ് സൂപ്പറാണ്. Realme 3 Pro റെഡ്മി നോട്ട് സെവനുമായി കമ്പയർ ചെയ്യുമ്പോൾ കുറച്ച് ഡിഫറൻസ് മാത്രമേ നമുക്ക് കാണാനുള്ളൂ. റെഡ്മി നോട്ട് സെവൻ പ്രോയുടെ റിയർ സൈഡ് ഗോറില്ല ഗ്ലാസ് പ്രൊട്ടക്റ്റഡ്, അതായത് ഗ്ലാസ് ഡിസൈനാണ്. പക്ഷേ Realme 3 Pro ഗ്ലാസ് ഇല്ല. പിന്നെ Type-C പോർട്ടാണ് റെഡ്മി നോട്ട് സെവൻ പ്രോയിൽ വരുന്നത്. Realme 3 Pro Micro USB പോർട്ടാണ്. വീഡിയോ ക്യാമറ വെച്ച് നോക്കുമ്പോൾ Realme 3 Pro കുറച്ച് എക്സ്പോഷർ കൂടുതലാണ്, അതായത് അല്ല കളേഴ്സ് കുറച്ച് കൂടുതലാണ്. പിന്നെ Realme 3 Pro സൂപ്പർ സ്ലോ മോഷനൊക്കെ ഉണ്ട്. നമ്മളെ റെഡ്മി നോട്ട് സെവൻ പ്രോയിലുള്ള സ്ലോ മോഷൻ ജെർക്കിംഗ് കൊണ്ട് എത്ര സ്ലോ മോഷൻ എത്ര പെർഫെക്റ്റ് ആണെങ്കിലും ഒരു ഉപയോഗമില്ലാത്ത അവസ്ഥയിലാണ് ആ ഒരു ജെർക്കിംഗ്, ആ ലാഗ് കാരണം. അപ്പോൾ ഇപ്പോൾ റെഡ്മി നോട്ട് സെവൻ പ്രോ എടുക്കാൻ പോകുന്നവരോടായി എനിക്ക് പറയാനുള്ളത്, ഭാവിയിൽ ക്യാമറ പ്രോബ്ലം റെഡിയാകുമെന്ന് നമ്മൾ എന്താണ് വിചാരിച്ചിട്ട് റെഡ്മി നോട്ട് സെവൻ പ്രോ എടുക്കണോ, അതോ ഇപ്പോൾ ലുക്കില്ലെങ്കിലും നല്ല പെർഫോമൻസ് ഉള്ള Realme 3 Pro എടുക്കണമെന്ന് നിങ്ങളൊന്ന് തീരുമാനിക്കേണ്ടതുണ്ട്. പിന്നെ നമ്മളെപ്പോഴും പറയാറുണ്ട്, ലുക്കിലല്ലല്ലോ കാര്യം, വർക്കിലല്ലേ കാര്യമെന്ന്. അതേപോലെയാണ് റെഡ്മി നോട്ട് സെവൻ പ്രോയും Realme 3 Pro തമ്മിലുള്ള വ്യത്യാസം. അപ്പോൾ എൻ്റെ പേഴ്സണൽ ഒപ്പീനിയനിൽ എൻ്റെ കയ്യിൽ ഉള്ളതിപ്പോൾ റെഡ്മി നോട്ട് സെവൻ പ്രോ ആണ്. ഇതെടുക്കാതെ Realme 3 Pro എടുക്കണമെന്നാണ് എൻ്റെ ഒപ്പീനിയൻ. നിങ്ങളിഷ്ടം, നിങ്ങളുടെ താല്പര്യമനുസരിച്ച് നിങ്ങളെടുക്കുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് പ്രതീക്ഷിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാം. അപ്പോൾ അടുത്ത ആഴ്ച കൂടുതൽ വെറൈറ്റി വീഡിയോയുമായി കാണുന്നവരെ ബൈ.